Hello friends, welcome to Ajoo's Kitchen. I am here with onion pakoda. Now, we are going to make a giant cake for our family. We are going to make a snack for our guests. Now, we are going to make a snack for our guests. I am here with കുറച്ച് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത്. ഒരു നാല് പച്ചമുളക് എടുത്തേക്കണ, അതുപോലെ കുറച്ച് സവാള, കുറച്ച് അധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പച്ചമുളക്. അതുപോലെ ഈ കറിവേപ്പില നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കറിവേപ്പില തണ്ടിൽ നിന്നൊക്കെ നന്നായിട്ട് ഒരു മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ഇനി ഈ സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം സവാള അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് ചീരയിലൊക്കെ വേണമെങ്കിൽ എടുക്കാട്ടോ. കറിവേപ്പിലിൻ്റെ അളവ് കുറച്ചിട്ട് ചീരയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ്, അതുപോലെ ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കൈക്കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ടൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കണം. ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കണം, എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കൈകൊണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം, പക്ഷേ ടീസ്പൂൺ വെച്ചിട്ടായാലും നമുക്കൊരു പക്കേട്ടിൻ്റെ ഷേപ്പ് തന്നെയാണ് കിട്ടൽ. അപ്പോൾ ഇതുപോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിത് ലോ ഫ്ലെയിമിൽ ടു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കരുത്. ഇതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊരി മാറ്റി വെക്കാം. നമ്മുടെ ഒനിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ വൈകുന്നേരം ചായൻ്റെയൊക്കെ കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.